ആർ ആർ ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഡീപ് സീ ഫിഷിങ്ങിനായിട്ടാണ്. അപ്പോൾ നമ്മൾ സബിക്ക് ഉപയോഗിച്ച് ചെറു മീനുകളെയാണ് നമ്മൾ പിടിക്കുന്നത്. നമ്മൾ പിടിക്കുന്ന മീനുകളെന്ന് പറഞ്ഞാൽ അയില, കൊഴിയാള, ചീലാവ്, ചെറിയ പാര, അങ്ങനെയുള്ള മീനുകളെയാണ് നമ്മൾ സബിക്ക് ഉപയോഗിച്ച് പിടിക്കുന്നത്. അപ്പോൾ ആ മീനുകളെ ജീവനോടെ തന്നെ നമ്മൾ കൊണ്ടുപോകാനായിട്ട് നമ്മളെ വള്ളത്തിൽ തന്നെ ചെറിയൊരു ടാങ്കും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ യേശുദാസ് അച്ചായൻ്റെ വള്ളമാണ്. അപ്പോൾ അച്ചായൻ്റെ കൂടാണ് നമ്മളിന്ന് കയറി പിടിക്കാനായിട്ട് പോകുന്നത്. മാത്രമല്ല അച്ചായൻ്റെ മകൻ സോനുവും നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് കയറി പിടിക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ലൈവ് ബൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് അയിലയാണ്. ലൈവായിട്ട് തന്നെ അതിനെ കുറിച്ച് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം കാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മീൻ കിട്ടാതെ വന്നപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോവുകയാണ്. നമ്മൾ ഡോൾഫിനെ സ്പോട്ട് ചെയ്തിട്ടാണ് കയറി പിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡോൾഫിൻ്റെ ആക്ടിവിറ്റി ഉണ്ടോയെന്ന് നോക്കാനായിട്ട് സോനു അണിയത്ത് തന്നെ ഉണ്ട്. അപ്പോൾ സോനുവാണ് നമുക്ക് വഴിയാട്ടി തരുന്നത്. ഇതാണ് സോനു, അച്ചാൻ്റെ മകനാണ്. അതിന് മുന്നേ നമുക്ക് കുറച്ചുകൂടെ വലിയ സബിക്ക്, അതായത് ഒരു 50 ചൂണ്ടയോളം വരുന്ന സബിക്കയിൽ നമുക്ക് ചെറിയൊരു ചൂര കിട്ടിയിട്ടുണ്ട്. ഇത് കേരയല്ല, വെള്ളച്ചൂര എന്ന് പറയും. അതാ നമ്മൾ വള്ളം ട്രോൾ ചെയ്തുകൊണ്ട് പോകുമ്പോൾ തന്നെയാണ് ഇത് നമുക്ക് കിട്ടുക. ഈ തിളക്കം കണ്ടിട്ട് അത് മറ്റേ ചെറു ജീവിയാണ് എന്ന് പ്രതീക്ഷിച്ചാണ് വന്ന് പിടിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ വെള്ളച്ചൂര. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് ഡോൾഫിനെ തേടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഡോൾഫിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഡോൾഫിൻ്റെ അടുത്തെത്തിയാൽ മാത്രമേ നമുക്ക് കയറി പിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഡോൾഫിൻ്റെ അടുത്തെത്താനുള്ള ശ്രമമാണ്. അപ്പോൾ നമ്മൾ മാത്രമല്ല, ഉൾക്കടലിൽ തന്നെ ഒരുപാട് വള്ളക്കാരുണ്ട്. അപ്പോൾ ഇതൊരു മത്സരം പോലാണ്. ഏറ്റവും ആദ്യം അവിടെ ആരാണോ എത്തുന്നത് അവർക്ക് മീൻ പിടിക്കും എന്നാണ് വിശ്വാസം. അപ്പോൾ നമ്മളെ വള്ളം മാത്രമല്ല, തൊട്ടടുത്ത് നമ്മളോട് ചേർന്ന് വേറൊരു വള്ളവും കൂടെ ഉണ്ട്. അവരും ഒരു മത്സര ബുദ്ധിയോടെ ആണ് മീൻ പിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കടലിലെ കാഴ്ചകൾ രസകരമാണ്. അപ്പോൾ ഡോൾഫിൻ്റെ ആക്ടിവിറ്റി നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഇതാ മൂന്നാമതൊരു വള്ളം, ആ ഡോൾഫിനെ തന്നെ സ്പോട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഡോൾഫിൻ്റെ ആക്ടിവിറ്റി കാണുന്നുണ്ട്. ഇത് നാലാമതൊരു വള്ളമാണ്. അപ്പോൾ നമ്മളവിടെ ലൈവ് ബൈറ്റ് കാസ്റ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ്, മീൻ അത് എടുക്കുന്നതും കാത്ത്. അപ്പം ഡോൾഫിൻ്റെ ആക്ടിവിറ്റി നല്ലതുപോലെ കാണാം. വെള്ളത്തിൻ്റെ മുകളിലൂടെ അത് പായുന്നതും ഡൈവ് ചെയ്യുന്നതും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഏകദേശം കരയിൽ നിന്ന് 75-80 കിലോമീറ്റർ അടുപ്പിച്ച് ഉള്ളിൽ പോയിട്ടാണ് ഈ കയറ പിടിക്കുന്നത്. അപ്പോൾ ഈ പന്നിയെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഈ പന്നി എവിടേക്ക് പോകുന്നത്, അതായത് ഈ ഡോൾഫിൻ എവിടേക്കാണോ പോകുന്നത് അതിൻ്റെ പുറകെ തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ കയറ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഡോൾഫിൻ്റെ ആക്ടിവിറ്റി എവിടാണോ ഉള്ളത് അവിടെയാണ് നമ്മൾ ബൈറ്റ് കാസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും മാക്സിമം നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം 10-12 സെക്കൻഡിനകത്ത് രസകരമായിട്ടുള്ള പല കാഴ്ചകളും ഇതിനിടയ്ക്കുണ്ടാകും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റില്ല. അപ്പോൾ ഡോൾഫിൻ്റെ ആക്ടിവിറ്റിയാണ് നല്ല രീതിയിൽ നിങ്ങൾ കാണുന്നത്. ഇത് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് ഡോൾഫിൻ നമ്മളെ വള്ളത്തിൻ്റെ അടുത്തൂടെ പോകുന്ന ഇത് നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ വീഡിയോ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബൈറ്റ് ഇട്ടിട്ട് നമുക്ക് മീൻ കിട്ടാതെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിച്ച ഒരു സ്ക്വിഡിൻ്റെ ഷാഡാണ്. അതിൽ 6 നമ്പർ ചൂണ്ട, 2 ചൂണ്ടയുണ്ട്.
അത് നമ്മൾ ഹിൽറ്റും കെട്ടിയിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത്. അത് ട്രോൾ ചെയ്തുകൊണ്ട് പോകുമ്പോൾ തന്നെ കയറി അടിക്കുമെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതാണ് ഇപ്പോൾ ട്രോൾ ചെയ്യുന്നത്, അതിട്ടാണ് ട്രോൾ ചെയ്യുന്നത്. ലൂറിനകത്ത് നമ്മൾ ട്രോൾ ചെയ്യുമ്പോൾ മീനടിക്കാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ അച്ഛൻ എന്തായാലും ഉപയോഗിക്കുന്നത് ആ സ്ക്വിഡിൻ്റെ ഷാഡാണ്. അപ്പോൾ ഷാഡ് ഞാൻ കാട്ടിത്തരാം. ഇപ്പോൾ നമുക്ക് എന്തായാലും ഒരു മീൻ അടിച്ചിട്ടുണ്ട് ഷാഡിനകത്ത് തന്നെ. അപ്പോൾ വെള്ളം ഒന്ന് സ്ലോ ചെയ്തിട്ട് നമുക്ക് ആ മീനെ കരയ്ക്ക് കയറ്റാം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് കയറ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കട്ടത്തടിക്ക് അടിച്ചിട്ടാണ് അതിനെ നമ്മളെ വള്ളത്തിലേക്ക് കയറ്റുന്നത്. കാരണം ജീവനോട് തന്നെ വള്ളത്തിലെടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചാടിപ്പോവാൻ നമ്മളെ ഇന്ന് മീൻ മിസ്സാവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2.5-3 kg തൂക്കമുള്ള നല്ല ഒരു കയറിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സോനു തന്നെ റിമൂവ് ചെയ്ത് നമ്മളെ വള്ളത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട്. കുറച്ച് നേരം വള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ ഐസ് ബോക്സിലോട്ട് മാറ്റും. ഒരുപാട് മീനുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വള്ളത്തിൽ ഓപ്പൺ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ കരയ്ക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് അടിച്ച കേര. അടുത്തത് നമ്മൾ ബൈറ്റ് കാസ്റ്റിംഗ് ആണ് നോക്കുന്നത്. ലൈവായിട്ട് തന്നെ നമ്മൾ അയില കുരുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടീഷൻ ചേഞ്ച് ആവുന്നതനുസരിച്ച് മീൻ എടുക്കുന്നത് കേര തീറ്റ എടുക്കുന്നത് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഡോൾഫിൻ്റെ ആക്ടിവിറ്റി നല്ല രീതിയിലുണ്ട്. അപ്പോൾ നമ്മൾ വള്ളത്തിൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് ഒരു ഡോൾഫിൻ പോകുന്നുണ്ട്. നല്ല 1-2 ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര ക്ലിയറായിട്ട് അതിനെ അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അക്വേറിയം ടാങ്കിൽ കാണുന്നത് പോലെ തന്നെ നമുക്കതിനെ കാണാൻ പറ്റും. അത്രയും ക്ലിയറാണ് വെള്ളം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും ക്ലോസ് ആയിട്ട് ഡോൾഫിനെ കാണുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് ഡോൾഫിൻ്റെ സ്പോട്ട് തിരക്കി പോവുകയാണ്. ഇത് 1-2 ഡോൾഫിൻ ഒന്നുമല്ല, 10,000-ക്കണക്കിന് 100,000-ക്കണക്കിന് ഡോൾഫിനാണ് നമുക്ക് കടലിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഓരോ ബാച്ചിൻ്റെ പുറകെയും ആളുണ്ടാവും, അതിൻ്റെ താഴെ കയറി ഉണ്ടാവും. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ചൂണ്ടയായിട്ട് പോകുന്നത്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് എന്തായാലും പോവുകയാണ്. മീൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. 2-ാമത്തെ കേരയാണ്. അതും നമുക്ക് സ്ക്വിഡിനകത്ത് തന്നെയാണ് അടിച്ചേക്കുന്നത്. ഇതാണ് നമ്മളെ സോനു. അപ്പോൾ സോനു ചൂണ്ട റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് 3-ാമത്തെ കേര അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ യേശുദാസ് അച്ചാനാണ് കേര വലിച്ചു കയറ്റുന്നത്. അപ്പോൾ നമ്മൾ 2 സ്ക്വിഡ് ട്രോൾ ചെയ്തുകൊണ്ട് പോയപ്പോഴാണ് നമുക്ക് 1 എണ്ണത്തിനകത്ത് കേര അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ യേശുദാസ് അച്ചാനാണ് അത് വലിച്ച് കരയ്ക്കോട്ട് അടിപ്പിക്കുന്നത്, സോറി വള്ളത്തിലോട്ട് അടിപ്പിക്കുന്നത്. നമുക്ക് വീടിൻ്റെ വലിപ്പവും ബാക്കി കാര്യങ്ങളും അടുത്തെത്തുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ സോനിൻ്റെ കയ്യിലോട്ട് അച്ചായൻ തങ്കൂസ് കൈമാറുകയാണ്. ഇതാണ് മീൻ. അപ്പോൾ അത് 2 ഹുക്കും നല്ല രീതിയിൽ ലോക്കായിട്ടുണ്ട്. അതിൽ ഒരു ഹുക്ക് അതിൻ്റെ വായിൽ പോയിട്ടുണ്ട്, ഉള്ളിലാണ്.
എന്തായാലും മീൻ അടിച്ചാൽ മിസ്സാവത്തില്ല. അപ്പോൾ 6 നമ്പർ ചൂണ്ടയാണ്, അത്രയും വലിപ്പമുള്ള ചൂണ്ടയാണ്. അപ്പോൾ അത് നല്ല ഉള്ളിലാണ്. അപ്പൊ കഷ്ടപ്പെട്ട് സോന എന്തായാലും ചൂണ്ട പുറത്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ മൂന്നാമത്തെ കേരയാണിത്. അപ്പോഴാ ഒരു കാര്യം മറന്നു പോയത്, അടി കൊടുക്കാൻ. അപ്പൊ അടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ മൂന്നാമത്തെ കേര. അതിൻ്റെ ആ ഷൈനിങ്ങും കാര്യങ്ങളും, അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള സ്കിന്നൊക്കെ നോക്കി. നമുക്കിവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഐസ് ഇട്ട് അതിൻ്റെ കളറൊക്കെ ഫെയ്ഡായി, അത് കണ്ണൊക്കെ മങ്ങി, ആ ഒരു പരുവത്തിലാണ് നമുക്ക് കേര നമുക്ക് കരയിൽ കിട്ടാറുള്ളത്. ഇത് അത്രയും ഫ്രഷ് ആയിട്ടുള്ള മീനെ കാണുകയെന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ നമുക്ക് നാലാമത്തെ കേര സോനുവിന് അടിച്ചിട്ടുണ്ട്. അത് നമുക്ക് സ്ക്വിഡിൻ്റെ ഷാടിനകത്ത് തന്നെയാണ്. അത് ഇച്ചിരി ദൂരെയാണ്, എന്നിരുന്നാലും അത് വലിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മീൻ്റെ വലിപ്പവും മറ്റു കാര്യങ്ങളും നോക്കാം. അപ്പോൾ നമ്മൾ നാലാമത്തെ കേര അടുത്തെത്തിയിട്ടുണ്ട്. അത് സ്ക്വിഡിനകത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിനെ കരയ്ക്ക് കയറ്റുകയാണ്. അപ്പോൾ അച്ചായൻ ഗഫ് ചോദിച്ചിട്ടുണ്ട്, അവർ മാട്ടെന്നാ പറയുക. അപ്പോൾ നമ്മൾ മാട്ട് വെച്ചിട്ടാണ് അതിനെ തൂക്കി ബോട്ടിലേക്ക് ഇടുന്നത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു കേര തന്നെയാണ്. അപ്പോൾ സോനു അതിനെ നമ്മളെ വള്ളത്തിലേക്ക് കയറ്റുകയാണ്. അപ്പോൾ ഇതാണ് നാലാമത്തെ കേര. അത്യാവശ്യം നല്ല സൈസുണ്ട്, ഏകദേശം ഒരു 4 കിലോളം തൂക്കമുണ്ട്. ഓക്കെ, അപ്പോൾ സോനുവിന് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. നമ്മളെ അഞ്ചാമത്തെ കേരയാണ്. അപ്പോൾ അഞ്ചാമത്തെ കേരയും നമ്മളെ സോനു കയറ്റുകയാണ്. അപ്പോൾ അഞ്ചാമത്തെ കേരയ്ക്കും അടി കൊടുക്കാൻ സോനു മറന്നില്ല. അടി കൊടുത്ത ശേഷം കേരയെ നമ്മളെ വള്ളത്തിലേക്ക് എടുത്തിടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ പുഷ്പയുടെ ലൂറിനകത്ത് സോനുവിന് 6-ാമത്തെ കേരയും കൂടെ കയറുകയാണ്. അപ്പോൾ നമ്മൾ ട്രോൾ ചെയ്യാനായിട്ട് നമ്മളുടെ സ്റ്റിക്കും റീലും ഉപയോഗിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പണിക്ക് പോകുമ്പോഴത്തേക്ക് അവരെ കൂടാണ് നമ്മളിത് പോകുന്നത് വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ട് അവരോട് ട്രോൾ ചെയ്യുമ്പോഴത്തേക്ക് അവർക്കും പണി നടക്കത്തില്ല, നമ്മളുടെയും വർക്ക് നടക്കത്തില്ല. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം.